പിന്നെ ഡോക്ടർ പ്രിയ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചജീരക ഗുടം അതിന്റെ ഗുണങ്ങൾ അത് ആർക്കൊക്കെ കഴിക്കാം എത്രമാത്രം ഡോസ് എടുക്കാം എന്നതിനെ പറ്റിയാണ് പൊതുവേ നമ്മൾ പഞ്ചജീരക ഗുടം പൊതുവേ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് അതായത് വണ്ണം വെക്കാൻ വേണ്ടിയും അവരുടെ ശരീരം നന്നാവാൻ വേണ്ടിയും ശരീര പുഷ്ടിക്കും ഒക്കെ വേണ്ടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു യൂഷ്വൽ മെഡിസിനാണ് പഞ്ചജീരക ഗുടം ഒരുപാട് മെഡിസിൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉദാഹരണം ജീരകം പെരിഞ്ചീരകം കരിഞ്ചീരകം ശതകുഷ് ശതകുപ്പ ഉലുവ മല്ലി അങ്ങനെ ഒരുപാട് ത്രിഫല അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് പിന്നെ ശുദ്ധമായിട്ടുള്ള നമ്മൾ പശുവിൻ പാല് ചേർക്കുന്നുണ്ട് ശുദ്ധമായ പശുവിൻ നെയ്യ് ചേർത്ത് അത് ദലേഹി രൂപത്തിലാക്കിയ ശേഷം പിന്നെ അത് ഗുണരൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് പഞ്ചജീരക ഗുണം പൊതുവേ പ്രസവ രക്ഷയിൽ നമ്മൾ പഞ്ചജീരക ഗുണം സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് അതെന്ന് വെച്ചാൽ പ്രസവ പ്രസവത്തിന് ശേഷം പൊതുവേ മന്ദാഗ്നിയാണ് ഡയജഷൻ പ്രോബ്ലം കാണും ആ ഫുഡൊക്കെ എല്ലാം കഴിക്കാനൊക്കെ കുഞ്ഞിനു ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ആ ഒരു ദഹന പ്രോബ്ലംസിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണ് പഞ്ചജീരക ഗുണം അതുപോലെ തന്നെ അവരുടെ ശരീരപുഷ്ടിക്കും ക്ഷീണം മാറാനും തളർച്ചയൊക്കെ മാറാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് അതു ജീരകം ശതകുപ്പ് അയമോദകം ശതകുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡയജഷൻ്റെ ആ പ്രോബ്ലംസിനെ എല്ലാം ഇത് ഇംപ്രോപ്പർ ആയിട്ടുള്ളതിനെ എല്ലാം ആക്കി അത് കറക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ദഹന പ്രോബ്ലംസ് ഉള്ളവർക്കും നമുക്കിത് ഈ പഞ്ചജീരക ഗൂഢം പ്രിസ്ക്രൈബ് ചെയ്യാം ടീനേജ് ഗേൾസിന് അവർക്ക് ശരീര ശരീരപുഷ്ടിക്കോ സ്ഥല വളർച്ചയ്ക്കൊക്കെ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെഡിസിനാണിത് പിന്നെ ഇതിനകത്ത് ത്രിദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ ബോഡിയിൽ ശരീരം ശരീര പുഷ്ടി ഉണ്ടാകുക ക്ഷീണം തളർച്ച ഇവയൊക്കെ മാറി ശരീരത്തിനെ നന്നായിട്ട് പുഷ്ടിപ്പെടുത്തുവാനുള്ള ബോഡിയുടെ ദോഷ ത്രിദോഷ കൺസെപ്റ്റാണ് ആയുർവേദത്തിൽ ആ ത്രിദോഷത്തെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പവറും ഇതിനുണ്ട് അപ്പം അങ്ങനെയും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കവസംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിന് നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ പഞ്ചജീരയുടെ കൂടം പക്ഷേ ഇത് പ്രമേഹ രോഗി കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് ടോട്ടലി നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം പൊതുവേ ഇതൊരു ഡിലേഹി ആയതുകൊണ്ട് അവരുടെ കണ്ടീഷൻസിൽ ഇത് കോൺട്രാ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഈ ഡോസ് എന്ന് പറയുന്നത് വൺ ടീസ്പൂൺ ആണ് നമുക്ക് ഡെയിലി വൺ ടീസ്പൂൺ എടുക്കാം മറ്റ് നൈറ്റ് ആഹാരത്തിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് പിന്നെ ഇതെടുത്ത ശേഷം ഇതിന് പുറമെയായിട്ട് ഇതിനനുപാനമായിട്ട് കൂടെ നമുക്ക് ചെറിയ ചൂട് ഗ്ലാസ് ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ചെറു ചൂട് ചൂടുവെള്ളമോ നമുക്ക് കുടിക്കാം ഇപ്പം പാല് കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചെറു വെള്ളം ഒരുവിധപ്പെട്ടവരൊക്കെ ചെറു വെള്ളമാണ് ഞാൻ പൊതുവേ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അത് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ വരെ എടുക്കാം രാവിലെയും രാത്രിയിലും കഴിക്കാം പക്ഷെ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറ് പറയുന്നതനുസരിച്ച് തന്നെ വേണം ശരീര വെച്ച് ഡോക്ടർ ഡോസ് അനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു